ഫീമെയിൽ സിംഗറിനെ നമ്മൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ഓബ്വിയസ്ലി നമ്മുടെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് യുവ ബെസ്റ്റ് സിംഗർ മെയിൽ ആണ്. ആൻഡ് ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെയൊക്കെ അടിപൊളി അഫ്സലിക. ഒപ്പം തന്നെ വിന്നറിന് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി സ്കൈ റേ റെന്റ് കാർ ആൻഡ് ലിമോസിൻ കമ്പനിയുടെ MD ആയ ഷാജുദ്ദീൻ NM ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശബ്ദത്തിന്റെ ഉടമ മറ്റാരുമല്ല 2017 എന്നല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്ക് ഏവർക്കും ഒരു പിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച് തന്റെ സ്വരമാധുര്യം നമ്മളുടെയൊക്കെ കാതുകളിലേക്ക് എത്തിച്ച് യുവ ബെസ്റ്റ് സിംഗിംഗ് സ്റ്റാർ മെയിൽ ഗോസ് ടു ഹരിചരൺ. Absalka, please hand over the trophy to Haricharan. So here we have the Yuva Best Singing Star Male 2017. Thank you so much, Absalka. Thank you so much. ഹരി, ഓബ്വിയസ്ലി വി കാൻഡ് ലീവ് യു ലൈക്ക് ദാറ്റ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവാർഡുകളുടെ ബഹളമാണ് അല്ലേ. എന്താ പറയുക, നമ്മുടെ മെയിൽ സിംഗേഴ്സിൻ്റെ ഇടയിൽ ഒരു ഹാർട്ട് ത്രോബ് ആണ് ഹരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റൈറ്റ്, യുവർ സ്റ്റൈൽ, യുവർ മുസ്റ്റാജ് ആകെ മൊത്തം ഭയങ്കര കിടിലമാണല്ലേ നിങ്ങൾ. നമസ്കാരം ഖത്തർ. Yeah, to answer your question, yes, it's been an amazing year. Thank you. Thanks for all the love. Thank you. So Hari, I'll leave you the stage now. You know what to do. You know how to handle it better. Thanks so much. Yeah. Adhyam, I want to thank such an honor, Yuva Awards, for the best singer male. Thank you so much. And this song has been such an amazing feeling. Lailagame, it's an amazing composition by Rahul Raj, and the lyrics have been beautifully written by Harinarayanan BK. And I want to thank you all for all the support. Thanks so much, everyone. Padunnu priya ragangal ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്തെ കഞ്ചുമും നാം കണ്ട സ്വപ്നങ്ങൾ പോലാകമേ a
Thank you so much, everyone. Thank you. Thank you so much, Hari. Ini nammal kadakkunnathu enikku thonnu innathe ee oru evening ile ettum pradhanapetta category of awards lekkana adayathu നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മലയാളം ഫിലിംസിൻ്റെ ഒരു കുത്തൊഴുക്കാണ് എല്ലാ വർഷവും. എത്ര എത്ര നല്ല ചിത്രങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ പോയി കാണാൻ ആഗ്രഹിക്കുന്ന എത്ര എത്ര നല്ല ചിത്രങ്ങളാണ് ഒരു വർഷം നമ്മൾക്ക് മലയാള സിനിമ സമ്മാനിക്കുന്നത്. അതിൽ നിന്നും മികച്ച ചിത്രം ഏതെന്ന് തിരഞ്ഞെടുക്കുക, ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. പക്ഷേ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട് നമുക്ക്. നമ്മുടെ അടുത്ത കാറ്റഗറി ഇസ് യുവ best film. ഇത്രയും വിശേഷപ്പെട്ട ഒരു കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഈ അവാർഡ് നൽകാനും നമുക്ക് വളരെ വിശേഷപ്പെട്ട് അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി സംസാരിക്കാനും ഒത്തിരി എന്താ പറയുക ആഴങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിച്ച് അതിൻ്റെയൊക്കെ ഒത്തിരി പടവുകൾ താണ്ടി വന്ന രണ്ട് വളരെ വിശിഷ്ട വ്യക്തിയെ തന്നെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു ശ്രീ ശങ്കർ രാമകൃഷ്ണൻ and Sri Sabu Cherian. ഒപ്പം തന്നെ വിന്നറിന് സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ യൂനസ് സാവി ഗ്രൂപ്പിൻ്റെ MD. ഒപ്പം തന്നെ ഷാജു അരക്കൽ MD ഓഫ് ഇന്റർനാഷണൽ ബ്രിട്ടീഷ് എക്സ്പോർട്സ്. ഇനി നമുക്ക് വിന്നർ ആരാണെന്ന് അനൗൺസ് ചെയ്യാം അല്ലേ. എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും ഈ ഒരു വിന്നറ് ഞാൻ അനൗൺസ് ചെയ്യുന്നതിനേക്കാളും അത് അതിൻ്റെ അധികാരപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ കൊടുത്ത് അവർ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ശങ്കർ സർ, സാബു സർ, പ്ലീസ് ഡു ദ ഓണേഴ്സ്. പ്രിയപ്പെട്ടവരെ, ഇത് അധികാരപ്പെട്ട ഒരാളെന്നുള്ള നിലയിലല്ല, ഒരു ആരാധകൻ, നല്ല സിനിമയുടെ ആരാധകൻ എന്ന നിലയിലാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി. കാരണം കേരളത്തിന് പുറത്ത് ഒരു ജീവിതം കരുപിടിപ്പിക്കുന്നതിൽ, കേരളത്തിന് പുറത്ത് മറ്റൊരു കേരളം ഉണ്ടാക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ സിനിമയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. അത് യുവ അവാർഡ്സിൻ്റെ ഒരു വലിയ സ്പിരിറ്റും കാണിക്കുന്നു. അഭിമാനപൂർവ്വം തന്നെയാണ് ഈ സിനിമയുടെ പേര് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് അതിനെ ആ പുരസ്കാരം സ്വീകരിക്കാൻ ഇവിടെ വരുന്ന ഒരാൾ പ്രതിനിധീകരിക്കുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത് എല്ലാ മലയാളിയെയുമാണ്. മലയാള ഭാഷയുടെ അഭിമാനമാണ് ആ പേര്. ഇന്ന് ഒരു പക്ഷേ യുവ അവാർഡ് ഇന്ന് ഇവിടെ സമ്പൂർണമാകുന്നത് ആ പേര് പറയുന്നതോടുകൂടി തന്നെയാണ്. പേര് പറയുന്നു, യുവ ബെസ്റ്റ് ഫിലിം ഓഫ് ദ ഇയർ ഈസ് ടേക്ക് ഓഫ് ബൈ മഹേഷ് നാരായൺ. ലോക സിനിമയുടെ ആകാശത്തേക്ക് മലയാളം പറത്തിവിട്ട മനോഹര ചിത്രം. പ്രമേയ പുതുമയിൽ, സാങ്കേതിക തികവിൽ, സ്വപ്ന തുല്യമായ ദൃശ്യാനുഭവമായിരുന്നു മഹേഷ് നാരായണൻ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ടേക്ക് ഓഫ്.
ആ ദുരശുശ്രൂഷകയുടെ അറുതികളില്ലാത്ത ആധികൾക്കും നരകതുല്യമായ യുദ്ധഭീതികൾക്കുമപ്പുറം പ്രവാസ ജീവിതത്തിന്റെ നേർക്കാഴ്ച കൂടിയായിരുന്ന ടേക്ക് ഓഫിന് സമ്മാനിക്കുന്നു മികച്ച യുവ ബസ് ഫിലിം പുരസ്കാരം. ടേക്ക് ഓഫ് എന്ന ചിത്രം അത് വെറും ഒരു ചിത്രമല്ല നമ്മൾ മലയാളികൾക്ക്. നമ്മൾ വളരെയധികം ഇമോഷണലി ഈ ചിത്രത്തോട് അടുത്ത് കിടക്കുന്നു. വളരെ നല്ലൊരു ബോണ്ടിംഗ് ആണ് നമുക്ക് ഓരോരുത്തർക്കും ഈ ചിത്രത്തിനോടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുരസ്കാരം നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള പുരസ്കാരമാണ്. ഐ റിക്വസ്റ്റ് ശങ്കർ സർ ആൻഡ് സാബു സർ ടു പ്ലീസ് ഹാൻഡ് ഓവർ ദ ട്രോഫി ടു മഹേഷ് ഏട്ടൻ. മഹേഷിന് ഇത് കൈമാറുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അത് അഹങ്കാരമല്ലെങ്കിൽ ശരിക്കും നമ്മൾ ഈ സിനിമ അർഹിക്കുന്നത് ഒരു സ്റ്റാൻഡിങ് ഒവേഷനാണ്. നമ്മളെല്ലാവരും ഒരു നിമിഷം എണീറ്റ് നിന്നുകൊണ്ട് ഈ സിനിമയെ അംഗീകരിക്കുന്നു, കാരണം അതിൻ്റെ പിറകിൽ ഒരുപാട് ത്യാഗമുണ്ട്. താങ്ക് യു സോ മച്ച് മഹേഷ് ഫോർ ദിസ് അവാർഡ് ആൻഡ് ഐ എം റിയലി പ്രൗഡ്. വളരെ സന്തോഷം. നന്ദി യുവ അവാർഡ്. നിങ്ങൾ പ്രവാസികൾക്ക് മുമ്പിൽ പ്രവാസികളുടെ പ്രശ്നവും ദുരിതവും സന്തോഷവും സങ്കടവും വരുമാനവും വരുമാന ചോർച്ചയും എല്ലാം ചർച്ച ചെയ്തൊരു സിനിമ. ദുരിതഭൂമിയിൽ നിന്നും ഒട്ടനവധി നഴ്സുമാർ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്നും ഇവിടുത്തെ സാമ്പത്തിക ചുറ്റുപാടുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരവസ്ഥയിൽ ഇങ്ങനൊരു പുരസ്കാരം, അതും എൻ്റെ പ്രിയ സുഹൃത്തായ രാജേഷിന് സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു എനർജി എവിടെയോ ഉണ്ട് ശങ്കരേട്ടാ, നമ്മളെല്ലാവരുടെയും ഉള്ളിൽ. നന്ദി. നന്ദി ഖത്തർ. താങ്ക് യു. സർ, ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു ഹാൻഡ് ഓവർ ദ സർട്ടിഫിക്കറ്റ് ആസ് വെൽ. എല്ലാവരെയും ഒരു നിമിഷം സ്റ്റേജിൽ തന്നെ നിൽക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. വേറൊന്നുമല്ല, ഇപ്പോൾ ശങ്കർ സാർ തന്നെ പറഞ്ഞു, ടേക്ക് ഓഫ് എന്ന ചിത്രം നമ്മൾ മലയാളികൾക്ക് നല്ല ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വളരെയധികം നെഞ്ചോട് ചേർത്ത് കിടക്കുന്ന ഒരു ചിത്രം, വീണ്ടും വീണ്ടും നമ്മൾ പോയി കണ്ട ചിത്രം, നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച ചിത്രം. അങ്ങനെ ഒരു ചിത്രം സംവിധാനം ചെയ്ത സംവിധായകൻ, മികച്ച സംവിധായകൻ ആര് എന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരമില്ല. We have the Yuva Best Director Award as well, standing right here with us, Mahesh Narayan. I kindly request ശങ്കർ സർ ആൻഡ് സാബു സർ ടു ഹാൻഡ് ഓവർ ദ ട്രോഫി. ഒരു കത്രികയുടെ സാന്നിധ്യം അടയാളപ്പെടുത്തിയ എത്രയോ ചിത്രങ്ങളിൽ നിന്ന്, ചിത്ര സംയോജകനിൽ നിന്ന് ടേക്ക് ഓഫിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചപ്പോഴും മിതത്വം തന്നെയായിരുന്നു മഹേഷ് നാരായണന്റെ മുഖമുദ്ര. കണ്ടെത്തിയ പ്രമേയത്തിൽ, പങ്കാളിയായ രചനയിൽ, ചിത്രീകരിച്ചതും സംയോജിപ്പിച്ചതുമായ ദൃശ്യങ്ങളിലെല്ലാം തെളിഞ്ഞു നിന്നു നല്ല സിനിമയുടെ വ്യാകരണവും ആത്മാവും അറിയുന്നൊരു പ്രതിപാദനം. തുടക്കം മുതൽ ഒടുക്കം വരെ സിനിമ സംവിധായകന്റെ തന്നെയാണെന്ന് ടേക്ക് ഓഫ് എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ നമ്മെ അനുഭവിപ്പിച്ച മഹേഷ് നാരായണന് സമ്മാനിക്കുന്നു മികച്ച സംവിധായകനുള്ള യുവ പുരസ്കാരം. സർ, ഒരു ഡബിൾ ധമാക്കയാണ് അല്ലേ? ഇരട്ടി മധുരമാണ്. തീർച്ചയായും എന്തെങ്കിലും രണ്ട് വാക്ക് പറയാനുള്ളത് പറഞ്ഞു എന്നറിയാം എങ്കിലും. തീർച്ചയായിട്ടും ഈ സിനിമ നേരത്തെ പാർവതി സംസാരിച്ചപ്പോഴും പാർവതി വളരെയധികം ഇമോഷണലായി. കാരണം ഞങ്ങളുടെ ഈ ഒരു ഒരു ഒട്ടും എളുപ്പമല്ല ഇങ്ങനൊരു ചിത്രം മലയാളത്തിൽ നിന്ന് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതുണ്ടാവുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്ത് രാജേഷേട്ടൻ്റെ മരണ ദിവസമാണ്. ശരിക്കും ഈ സിനിമയുടെ സിനിമ വീണ്ടും ചെയ്യണം, ഞങ്ങൾക്ക് ഈ സിനിമ ഉണ്ടാക്കണം എന്ന് തോന്നുന്നത്. അന്ന് തൊട്ട് ഇതിൻ്റെ ഒപ്പം എൻ്റെ കൂടെ നിന്ന ഓരോ വ്യക്തിക്കും, ഞാൻ എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ള എല്ലാവരും ഈ സിനിമ ഒരേ മനസ്സോടുകൂടി കണ്ടു, അത് തിയേറ്ററിലെത്തിക്കാൻ പറ്റി. ആൻഡ് വളരെ സന്തോഷകരമായ കാര്യം എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ ഇത് കോമ്പറ്റീഷൻ വിഭാഗത്തിലാണ്. സോ ദാറ്റ് ഈസ് വല്ലപ്പോഴും മാത്രം മലയാള സിനിമയ്ക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണത്. സോ ഇറ്റ് ഈസ് കമ്പീറ്റിംഗ് ഫോർ വിത്ത് അതർ 15 വേൾഡ് സിനിമ കാറ്റഗറി ആൻഡ് യുനെസ്കോയുടെ ഗാന്ധി മെഡലിനും ഇത് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു. ശങ്കർ മഹാദേവൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ
I'm very sorry. വെരി സോറി, ഒരു തെറ്റാർക്കും പറ്റില്ലേ, പ്ലീസ് ഐ അപ്പോളജൈസ്. ശരിക്കും ശങ്കർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ മലയാള സിനിമയിലെ ഇതിഹാസ ചിത്രങ്ങൾ താങ്കളുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു. ആൻഡ് ഇപ്പോൾ താങ്കൾ ആ ട്രാക്ക് മാറ്റി എൻ്റെ ഒരു സംവിധായകൻ്റെ റോളിലെത്താൻ പോവുകയാണ്. അപ്പോൾ ഇതിലും താങ്കൾക്ക് നമ്മുടെ ഒരു സമ്മാനം എന്നുള്ള രീതിയിൽ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഫോളിയ സ്റ്റുഡിയോ ഡയറക്ടർ 3D മൊബൈൽ മിസ്റ്റർ മഞ്ജു സൂരജ്. ഫോളിയ സ്റ്റുഡിയോ ഡയറക്ടർ 3D മൊബൈൽ ആണ് അദ്ദേഹത്തിന് സമ്മാനിച്ചത്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട് സർ. താങ്ക് യു സോ മച്ച്. നമ്മുടെ അവാർഡ്സ് ഒക്കെ കുറെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കൊടുത്ത് അല്ലേ, എല്ലാവരും ഒന്ന് എന്താ പറയുക, ഒന്ന് ഇരിപ്പായല്ലേ, അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ. ഒന്ന് എണീറ്റ് രണ്ട് ടപ്പാങ്കൂത്ത് സ്റ്റെപ്പൊക്കെ കളിക്കണ്ടേ, അപ്പൊ ഒരു തമിഴ് മിക്സ് ആയല്ലോ. ഓക്കേ, സോ ഹിയർ വി ഗോ, ഒരു അടിപൊളി തമിഴ് പെർഫോമൻസുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു പാർവതി ആൻഡ് അനു സിതാര. Thank you.
Once again, welcome back. This is CEO Awards 2017. Kathar orkamirinda? Illa, full power lada le. E Arya, kaatta sukshiru kasturi mambade. Chellarude kaaka kuttikondu poyittundo ennoru samshayamundu. Chellarku parna chellarku tape kittittundo ennu parayam le. Tape kittiya etra peru ivide undu. ഓ രണ്ട് കൈക്കാണ് എല്ലാരും വീശിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടെ നല്ല തേപ്പ് കിട്ടി. എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? കത്ര സത്യം മാത്രമേ പറയൂന്ന് നമുക്കറിയാം. അതുകൊണ്ട് കൈകളൊക്കെ പൊങ്ങട്ടെ. ശരി, അങ്ങനെ തേപ്പ് കിട്ടിയവർക്ക് വേണ്ടിട്ട്
ഓരോരോ പ്രത്യേക പാട്ട് കഴിഞ്ഞ വർഷം നമ്മള് ഒരു അടിപൊളി സോങ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വല്ലതും പിടി കിട്ടിയോ? ഏത് പാട്ടാണ്? കേട്ടില്ല, പാടി പാടി കേക്കട്ടെ. തേച്ചില്ല പെണ്ണെ. ആഹാ, എന്തിനാണ്? അപ്പോ ആ പാട്ട് പാടിയ ഗായകൻ നമ്മുടെ നിരഞ്ജ് സുരേഷ് നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ഖത്തർ മിക്സുമായി ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നു. എൻജോയ്. സോ ലെറ്റ്സ് വെൽക്കം നിരഞ്ജ്. എൻജോയ്. Khatar, are you guys ready? Are you guys ready? He wants to talk to you. He's in love with you. You're made for each other. Deeply, madly, truly. Te chille banne te. പുവട്ടി പോലെ വന്നിട്ടേ തേച്ചില്ലേ പെണ്ണേ, തേച്ചില്ലേ പെണ്ണേ, തേ പുവട്ടി പോലെ വന്നിട്ടേ തേച്ചില്ലേ പെണ്ണേ, തേച്ചില്ലേ പെണ്ണേ, തേ പുവട്ടി പോലെ വന്നിട്ടേ കഥ തേച്ചിട്ട് പോയില്ല പെണ്ണേ. Sing with me. ഇസ്തിരി ഇട്ട ഷർട്ട് പോലെ ഞാൻ വടിയായില്ലേ, പെരുവഴിയായല്ലേ. തേച്ചില്ലേ പെണ്ണേ, തേപ്പുവട്ടി പോലെ വന്നിട്ടേ. പതിനായിരം ആയിരം എങ്ങും അത് രാവിലെ എണീറ്റ് വരുന്നു, മധുരം നിറയും കരമി നഗരം ഊടാറുന്നേ. പതിനായിരം ആയിരം എങ്ങും അത് രാവിലെ എണീറ്റ് വരുന്നു, മധുരം സംഗീതം
Got the right guys right there. Rush 'em on, rush 'em on, rush 'em, rush 'em, rush 'em on, rush 'em on, rush 'em on, rush 'em on. Kunyade, kunyade, kunyi penne, kunyade, 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 kunyade. Ande, ande, andi kettu kunyade, sadha kandi thanna vittane. Ande, ande, andi kettu kunyade, padangattu chanda gadade. Chande, kudanya rode. Kanakumane tumakeda brande talak brande kurage pani tumakeda sing with me dada rush em on rush em on rush em rush em rush em on rush em on rush em on rush em on kunyade kunyade kunyi penne kunyade 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 rush em on. മനസ്സിലടാ ഉച്ചപ്പാണ്ടി കോലുമ്പാണ് കരളിലിതാർ കാണാതെ ഇതാ എന്തോ അറിയില്ലടാ ആരോ പിടിയില്ലടാ ഓടിത്തൊട്ട് കളിക്കുമ്പോ പിടിക്കണ വേഗം തും തും തുമക്കിട കുഞ്ഞാന്തേ കുഞ്ഞാന്തേ കുഞ്ഞി പെണ്ണെ കുഞ്ഞാന്തേ 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 രസമോ രസമോ രസ രസ രസമോ 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 രസ രസ രസമോ 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 ആന്തേ ആന്തേ അന്തിക്കത്ത് കുഞ്ഞാന്തേ സ്വന്തം കണ്ടിട്ട വിട്ടതേ ചാന്ത് കുടഞ്ഞൊരോ കണക്ക് മാഞ്ഞ് തുമക്കിടാ ഭ്രാന്ത് തലക്ക് ഭ്രാന്ത് പുറകെ പാഞ്ഞ് തുമക്കിടാ Thank you so much, Kato. You guys are amazing. Thank you, dear. Thank you so much. Macham poli anale, polichu alle. Aha, okay. ഇന്നലെ ഇദ്ദേഹത്തെ കോമ്പറ്റ് ചെയ്യാനായിട്ട് ഇനി ഇതാ അടുത്ത ഒരു സിംഗർ ഈ വേദിയിലെത്താൻ പോവാണ്. യുവ അവാർഡ്സ് 2017 ഇനി എത്താൻ പോകുന്നത് അജ്മലാണ്. അജ്മലിനെ പറ്റി പറയുമ്പോൾ ഒരു റിയാലിറ്റി ഷോയിലൂടെ തുടക്കം കുറിച്ച് പ്ലേബാക്ക് ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ എല്ലാവരും കൊതിക്കുന്ന ഒരു സ്വപ്നമായിരിക്കും വിദ്യാസാഗർ സാറിൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടെങ്കിലും പാടണമെന്ന്. ഡ്രീം കം ട്രൂ ആയിരുന്നു അജ്മലിനെ സംബന്ധിച്ച്. ഗീതാഞ്ജലി, ലാവൻഡർ ഇങ്ങനെ പോവും അജ്മൽ പാടിയിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുമ്പോൾ. സോ പ്ലീസ് പുട്ട് ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം തൃശൂർക്കാരൻ്റെ കൂടെ. തൃശൂർക്കാരൻ പയ്യൻ, ഗുരുവായൂർക്കാരൻ, ലെറ്റ്സ് വെൽക്കം അജ്മൽ. എൻജോയ്. താങ്ക് യു. കരിയില്ലാമൽ നീരിനൂലിൽ മഴയനും സേലൈ നീതൽ
അടിപൊളി. ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കായിരിക്കും, കുറച്ച് ലേറ്റ് ആയിട്ട്. അങ്ങനെയൊന്നുമില്ല അല്ലേ? അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ ബാക്കി പ്രോഗ്രാംസിലേക്ക് കടക്കാം. ഇനി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള വോയിസ് ഉള്ള ഒത്തിരി ഒത്തിരി നല്ല ഗായകരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു ആളെയാണ് ഈ സിംഗറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഓം ശാന്തി ഓഷാന, ജേക്കബിൻ്റെ സ്വർഗരാജ്യം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തൻ്റെ ശബ്ദം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എ ആർ റഹ്മാൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന ചിത്രത്തിൽ ഈ ഗായിക മനോഹരമായ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്. ഗായിക മാത്രമല്ല നല്ലൊരു വയലിനിസ്റ്റ് കൂടിയാണ്, മാത്രമല്ല കാണാനും വളരെ ക്യൂട്ടാണ്. ലെറ്റ് മീ വെൽക്കം ഓൺ ടു സ്റ്റേജ് ഫോർ എ വെരി വേഴ്സറ്റൈൽ പെർഫോമൻസ് കാവ്യ അജിത്.
You please play the track. Mere dikha sahil hoon
That's the right spirit. Evide? Moodil ullavar evide? Ah, avide undalle. All right. Agane Yuva Awards 2017 la aduthathayittu ethan povunnathu. Sherikkum malayaligale pranayikkan padippicha oru shabdam ennu venam parayanayittu. Neelathamrathu chithra irangiyappo ellavarum moolirunna oru paattundu. Anuragavilochananayi അതിലേറെ മോഹിതനായി. ഞാൻ പാടി ചളാക്കണില്ല. ശരിക്കും ഈ ഒരു പാട്ടിന് ശേഷം പ്രണയിക്കാത്തവർ വരെ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടപ്പോൾ പ്രണയിച്ചുകൊണ്ടേയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം ലിസ്റ്റ് ഇങ്ങനെ പോവും. അയലത്തെ പെണ്ണിൻ്റെ, ആമേനിലെ ഈ സോളമനും, അതുപോലെ തന്നെ സഖാവിലെ മധുമതിയെ, ഇങ്ങനെ ലിസ്റ്റ് പോയിക്കൊണ്ടേയിരിക്കുക. ഇത്ര പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം മിസ്റ്റർ ശ്രീകുമാർ. നമസ്കാരം ഖത്തർ. നിങ്ങളെല്ലാവരും എല്ലാവരെയും സമ്മതിക്കണം, ഇത്രയും ലേറ്റായിട്ടും യു ഓൾ ആർ ഹാവിങ് അമേസിങ് ടൈം. ഇങ്ങനെ സ്പിരിറ്റഡ് ആയ ഓഡിയൻസ് ഞാൻ കണ്ടിട്ടില്ല. ഐ തിങ്ക് യു ഷുഡ് ക്ലാപ്പ് ഫോർ യുവർ സെൽഫ്. ഓസം. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് പാട്ടുകൾ ഞാൻ പാടിയ പാട്ടുകൾ പ്ലസ് ഒരു വേറൊരു പാട്ട് കൂടിയും ചേർത്ത് നിങ്ങൾക്ക് ഒരു മെഡലി പോലെ ചെറുതായിട്ട് ഐ എം പ്രസൻറ്റിങ്, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. मुश्किल हुआ दिल को खामोश रखना के अब क्या करें हम बता दो दो नैना परिंदे कहते हैं क्या दो दो नैना इनकी नादानियों की है ये दास्तां मुश्किल हुआ दिल को खामोश रखना के अब क्या करें हम बता किरा करिम बिन तोटम तीराय वानी मिना मिनुंगिन पाडम पगरम നൽകി വിളവെല്ല ഇരുപേരും വീതിച്ചു അമ്പത് നോമ്പ് കഴിഞ്ഞ വാറേ മനസ്സങ്ങ് താരെ തുറന്നു തന്നു അമ്പത് നോമ്പ് കഴിഞ്ഞ വാറേ
മനസ്സന്നു താനെ തുറന്നു തന്നു ഈ സോളമനും ശോഷനയും കണ്ടുമുട്ടി പണ്ടേ മാമോദിസ പ്രായം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ കണ്ണ് കൊണ്ടും ഉള്ള കൊണ്ടും മിണ്ടാതെ മിണ്ടി പണ്ടേ കണ്ണ് കൊണ്ടേ ഉള്ള കൊണ്ടേ മിണ്ടാതെ മിണ്ടി പണ്ടേ തുത്തുരു किसको पता था पहलू में रखा दिल ऐसा पाजी भी होगा हम तो समझते थे कोई हम जैसा पाजी भी होगा हाय जोर करे कितना शोर करे बेवजह बातों में ऐवे गौर करे दिल सा कोई कमी ना नहीं कोई तो रोके कोई तो टोके इस उम्र में अब खाओगे धोके डर लगता है इश्क करने में जी दिल तो बच्चा है जी थोड़ा कच्चा है जी हो दिल तो बच्चा है जी मुश्किल हुआ दिल को खामोश रखना मुश्किल हुआ दिल को खामोश रखना कि अब क्या करें हम बता दो दो नैना परिंदे भर गए उड़ा dar ba 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 അടിപൊളി. അപ്പോ ഈ അണയാൻ പോകുന്നത് ഈ ആളിക്കത്തും എന്നൊക്കെ പറയുന്ന വളരെ കറക്റ്റാണ്. നമ്മൾ ഏതാണ്ട് ഷോയിന്റെ ഒരു എൻഡിലേക്ക് വരുമ്പോഴാണ് എല്ലാവർക്കും ആവേശമൊക്കെ കൂടി വരുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ നിങ്ങൾ എല്ലാവരും ഈ ആവേശ തിമിർപ്പിൽ നിൽക്കുമ്പോ വരാൻ പറ്റിയ ഒരു പെർഫോമൻസ് ആണ് ഇനി വരുന്നത്. ഒരു സൗത്ത് ഇന്ത്യൻ മിക്സ്, ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് ആണ് ഈ പെർഫോമൻസ് നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. ഒരു പിടി യുവതാരങ്ങളാണ്. Let me welcome on stage Malavika Nair, Malavika Menon, Swastika and Muna Simon.
ജിമ്മിക്ക് കമ്മലില്ലാതെ എന്താഘോഷം അല്ലേ, അടിച്ചു പൊളിച്ചല്ലേ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏതാണ്ട് ഒരു പരിസമാപ്തിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോ നമ്മള് കലാശക്കൊട്ടെന്നൊക്കെ പറയുമ്പോ അതിങ്ങനെ അടിച്ചു പൊളിച്ച് തകർത്ത് നിർത്തണം അല്ലേ. അപ്പോ അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആള്, നമ്മൾ തുടങ്ങിയതും ഇദ്ദേഹത്തിനെ വെച്ച് തന്നെയാണ്, ഇനിയിപ്പോ തീർക്കാനും ഇദ്ദേഹത്തിനെ തന്നെ വിളിക്കാം. വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അഫ്സലിക. യെസ്. അപ്പോൾ ഈ അടുത്ത ഗാനത്തിന് എൻ്റെ കൂടെ പാടുന്നതിന് വേണ്ടി ഈ യുവ അവാർഡ്സിൽ വിന്നറായിട്ടുള്ള സിത്താരയെ ക്ഷണിക്കുകയാണ്. ഒരു ഡ്യുവറ്റ് സോങ് ആണ്, എല്ലാവരും കൂടെ പാടോ. റെഡി. ചേമന്തി ചേലും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണേ, മണിമാലത്താരം പെണ്ണിന്മയിൽ മിന്നാണേ. താരമ്പൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരൂ മച്ചാനേ. നെഞ്ചോരം തോലുണ്ട് ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുംബം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ട ചേലാക്കൻ നല്ലാട്ടക്കാരുണ്ട്, കടമീലെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചണ്ട്. കൊട്ടിക്കാത്തിരിക്കും നേരം വന്നേ ചില്ലം ചില്ലാല, ഏ ചില്ലം 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 ചില്ലാല, ഏ ചില്ലം 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 ചില്ലാല, ഏ ചില്ലം 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 ചില്ലാല, ഏ വിത്തന 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 ചില്ലം ചില്ലാല. ഒരു കൊട്ട സ്വപ്നം തന്നാരോമൽ മുത്താണേ, ഞാൻ പണ്ടേ കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ. പടിയോരം വെള്ളിപ്പല്ല കെത്തി നിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട് നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ട്. ആശത്തും കൊട്ടാരം വിണ്ടോരം മുട്ടിലെ, ചിങ്ങാരം പട്ടും കിട്ടിച്ചേരി വട്ടപ്പൊട്ടും കുട്ടും പിന്നു കെട്ടിക്കൊണ്ടേ പോകാം. ജില്ലം ജില്ലാര നാളേറെ കാത്തിട്ടും നീ വന്നില്ല, മോഹിക്കും പോലും വേഗം നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല. മാറത്തെ മൈനേ നീ തേരിൽ കൊഞ്ചാറുള്ളൂ, നീയൊന്നൊരാളെ എൻ കണ്ണിൽ മിന്നാറുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല, പാടാനി ഞാനില്ലേ ജില്ലം ജില്ലാല. ഏ ജില്ലം 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 ജില്ലാല, ഏ ജില്ലം 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 ജില്ലാല, ഏ ജില്ലം 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 ജില്ലാല, ഏ വിത്തന 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 ജില്ലം ജില്ലാല. ചേമന്തി ചേലും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാളെ, മണിമാരൻ താരം പിന്നിൽ മെയ്യിൻ മിന്നാളെ. താരമ്പൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ നെഞ്ചോളം തോലുണ്ട് ചുണ്ടോളം ശീലുണ്ട്, കണ്ടാലും കൊണ്ടാടും കൊണ്ടാടണ്ടേ. കൊണ്ടാട്ട ചേലക്കൻ നല്ലാട്ടക്കാരുണ്ട്, കടമീലെ പന്തൽ കെട്ടി തപ്പും കൊട്ടിച്ചണ്ടേ. കൊട്ടിക്കാത്തിരിക്കും നേ
പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ഡിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. പണ്ഡിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം നുഴയുമ്പ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളകള്ളു കുടിക്കുമ്പ പഴകഥ പറയടി. പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ഞക്കിനി വെള്ളം തേവണം. കള്ളിക്കുയിലേ തനിതത്തിൽ മീനും പിടിക്കണം. വേമ്പ നാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമുറൈ. അമ്പിളി ചുണ്ടൻ വള്ളം തുടിക്കുന്നു തകതിമിതിമുറ. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പ പാട്ടൊന്ന് പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളകള്ളു കുടിക്കുമ്പ പഴകഥ പറയടി. പുള്ളിക്കുയിലേ തിര 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 ചെറുതിരതുള്ളും തിര 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 മറുതിരതുള്ളും. ചെറുകരയോളം മറുകരയോളം തിര 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 ചെറുതിരതുള്ളും തിര 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 മറുതിരതുള്ളും. ചെറുകരയോളം മറുകരയോളം ഒരു തിര തിര ഇരുതിര തിര ചെറുതിര തിര മറുതിര. തിരക്കരയോട് തിരമില്ലേ കടലിന്റെ കഥ ചൊല്ലി. തിരയോട് കരമില്ലേ മലയുടെ കഥ ചൊല്ലി. അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി. അതു പിന്നെ മുകിലോട് മഴയുടെ കടകൾ പഴങ്കഥകൾ അവയുടെ തിരകുരുമി പദം പറഞ്ഞിരി പറമുയരാ. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം പുഴയുമ്പ പാട്ടൊന്ന് പാടടി കക്കക്കറുമ്പി. അന്തിക്കൂടം കവട്ടി ഞാൻ ഇളകള്ളു കുടിക്കുമ്പ പഴകഥ പറയടി. പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ എന്റെ പുള്ളിക്കുയിലേ എന്റെ പുള്ളിയുള്ള പുള്ളിയുള്ള പുള്ളിക്കുയിലേ. കള്ളിക്കുയിലേ എന്റെ കള്ളിക്കുയിലേ എന്റെ കള്ളി പുള്ളി പുള്ളിയുള്ള പുള്ളിക്കുയിലേ. അലകടലല അല ഇളകുമ്പോൾ നുരപട നുര നുരചിതകുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. അലകടലല അല ഇളകുമ്പോൾ നുരപട നുര നുരചിതകുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. തിരവിരൽ തൊട്ടു മണൽ തറി അതിലൊരു മുര ചെറു കടമുര. പുരക്കരയിലെ മണലിനു കടലൊരു കുറി ചൊല്ലി. കുറിമാനം എടുത്തൊരു തെന്നലിനു കരകൊല്ലി. തെന്നലത് പറ പറ നഗരത്തെ മുളയുടെ കടലിന്റെ കരളിലെ കനവിന് കടം നൽകി. കുളവാടി കാറ്റാടി കടലിന്റെ കലയെല്ലാം ആടറിഞ്ഞ് കാടറിഞ്ഞ് നാട്ടുകായൽ വിളിക്കുന്നു തകതിമിതിമൃതൈ. അമ്പിളി ചുണ്ടൻ വള്ളം
തുടിക്കുന്നു തകതി കുടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കഥകറുങ്ങി അണ്ടിക്കൂട കമഴ്ത്തി ഞാൻ ഇളകള്ളു കുടിക്കുമ്പോ പഴകഥ പറയടി പുള്ളിക്കുയിലേ ആ കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കഥകറുങ്ങി അണ്ടിക്കൂട കമഴ്ത്തി ഞാൻ ഇളകള്ളു കുടിക്കുമ്പോ പഴകഥ പറയടി പുള്ളിക്കുയിലേ ഏതാനും നിമിഷങ്ങൾക്കകം അവസാനിക്കുന്നതായിരിക്കും. അതെ, ഇറ്റ്സ് ടൈം ടു വെൽക്കം 2018. യുവത്വം തുളുമ്പുന്ന ഒരു വർഷമാവട്ടെ ഇത് എന്ന് ആശംസിച്ചുകൊണ്ട് വൺസ് അഗൈൻ ലെറ്റ് സേ ടുഗദർ സേ നോ ടു ഡ്രഗ്സ്. സോ ഇനി സംഗീതത്തിന്റെയും അതുപോലെ തന്നെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ജീവിതത്തിന്റെയും ലഹരി മാത്രം മതി. സോ വൺസ് അഗൈൻ ലെറ്റ് സേ നോ ടു ഡ്രഗ്സ്. So, Happy New Year and let's say bye-bye to 2017 and let's welcome 2018. So, this is Yuva Awards 2017 saying bye-bye right now. And then, we are a little late, but we are a little latest. We are so excited to be here and we are so excited to be here and we are so excited. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഖത്തർ മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ വിടവാക്കുന്നു. താങ്ക് യു സോ മച്ച്. പക്ഷേ അതിനു മുമ്പ് വി ഹാവ് എ വെരി 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 സ്പെഷ്യൽ പെർഫോമൻസ് കമ്മിങ് അപ്പ്. ഇത് നിങ്ങൾ ആരും മിസ് ചെയ്യരുത്, കാരണം നിങ്ങൾ ആരും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണിത്. പക്ഷേ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് സമയം വേണ്ടി വരും, അതൊന്ന് തരണം. അത്രയും നേരം കൂടി നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണം എന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. ക്യാൻ വി സെറ്റ് ദ സ്റ്റേജ് പ്ലീസ്? വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഖത്തർ, വി ലവ് യു, ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് അവർ ഷോ. വീണ്ടും പാക്കലാം ഏഷ്യനെറ്റിലൂടെ പുതിയ രൂപത്തിലും ഭാവത്തിലും. ദിസ് ഈസ് യുവ അവാർഡ്സ് 2017 സേയിങ് ബൈ ബൈ, ഗുഡ് നൈറ്റ്. അടുത്ത പെർഫോമൻസ് വഴി
മൈക്ക് പ്ലീസ്. ഇത്രയും നേരം നമുക്കറിയാം 5 മണി മുതൽ നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നതാണ് നിങ്ങൾ എല്ലാവരും. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരുപാട് നേരമായി, പക്ഷെ ഉറക്കൊന്നുമില്ല. ഇത്ര നേരം നിങ്ങൾ ഇരുന്നു. ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഇവിടെയുള്ള ടൈം ലിമിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഹലോ 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 നോ ഹലോ 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 സോണി ചേട്ടനൊക്കെ ഉണ്ടായിരുന്നോ? കണ്ടില്ല ആര്. ഗുഡ് ഈവനിങ് ഖത്തർ, എല്ലാവർക്കും സുഖമല്ലേ? ഹൗ ആർ യു ഓൾ? ശരിക്കും ഖത്തറിൽ വന്ന് നിൽക്കുമ്പോൾ സന്തോഷം വേറെയാണ് അല്ലേ ആര്യ? തീർച്ചയായിട്ടും. ഖത്തർ പ്രവാസി മലയാളികളുടെ ഇഷ്ടയിടം. വിസ്തൃതിയിലും ജനസംഖ്യയിലും ലോകത്തെ ചെറിയ രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടുന്ന ഖത്തർ, എന്നാൽ വികസനത്തിലും പുരോഗതിയിലും ലോകരാഷ്ട്രങ്ങളെ അതിശയിപ്പിക്കുന്ന നാട് എന്ന് വേണം പറയാൻ. പലപ്പോഴും ഈ കൊച്ചു രാജ്യം വലിയ രാജ്യങ്ങൾക്ക് ഒരു പാഠപുസ്തകമായിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പല കാര്യങ്ങളിലും ഇവരെടുത്തിട്ടുള്ള നിലപാടുകൾ തന്നെയാണ്. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഈ നാടിൻ്റെ സ്വരം എന്നും വേറിട്ട് നിന്നിരുന്നു. മറ്റൊന്ന് ഈ നാടിൻ്റെ കൂട്ടായ്മ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എത്രയൊക്കെ വൻ ശക്തികൾ എതിരിട്ടാലും തൻ്റെ ഇടത്തോടെ നട്ടലോടുകൂടി സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിന്ന നാട്, പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി തരണം ചെയ്ത നാട്. ഒപ്പം ഈ നാടെന്നും നമ്മൾ മലയാളികളുടെ ജീവിത സ്വപ്നങ്ങൾ സാഫല്യമേകി. അതെ, ഖത്തറിനോടൊപ്പം വളർന്നു ഇവിടുത്തെ ഇന്ത്യക്കാരിൽ ഭൂരിഭാഗമുള്ള നമ്മൾ മലയാളികൾ, നമ്മുടെ കൊച്ചു കേരളം. അങ്ങനെ അങ്ങനെ ഖത്തറിനെ പറ്റി ഇങ്ങനെ വിശേഷണങ്ങൾ ഇങ്ങനെ ഏറെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് വേണം പറയാനായിട്ട്. ദൂരം കൊണ്ട് അകലെയാണെങ്കിലും ഹൃദയം കൊണ്ട് കേരളത്തിന്റെ തൊട്ടടുത്താണ് ഖത്തർ എന്നാണ് നമുക്ക് എപ്പോഴും തോന്നാറുള്ളത് അല്ലേ? തീർച്ചയായിട്ടും. ആൻഡ് ഖത്തറിനെ സംബന്ധിച്ച് ഇതിനു മുമ്പ് ഷോസ് നടന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു താരനിശയുള്ള ഒരു രാവ് ഇത് ആദ്യമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഖത്തറിന്റെ മുന്നിൽ ഖത്തറിന്റെ മണ്ണിലേക്ക് ഞങ്ങൾ ആദ്യമായി സമർപ്പിക്കുന്നു. This is Tulasi Villas and Apartments Yuva Awards 2017. യുവ ഇൻസ്പയർ ടു യങ് എന്ന ആശയത്തോടെ, ലക്ഷ്യത്തോടെ പിറവികൊണ്ട ഒരു കൂട്ടായ്മ. ഏത് പ്രായത്തിലുള്ളവരുടെ യുവത്വത്തെ ഉണർത്തിയെടുത്ത് ആ പ്രസരിപ്പിൽ നന്മ നിറഞ്ഞ ഒരു ലോകത്തിനായി പ്രയത്നിക്കുക, ഇതാണ് യുവയുടെ മോട്ടോ, ഇതാണ് യുവയുടെ ഐഡിയോളജി. ഒപ്പം സേ നോ ടു ഡ്രഗ്സ് എന്നതാണ് യുവയുടെ മറ്റൊരു മുദ്രാവാക്യം. നമുക്ക് നമ്മുടെ സംഗീതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും കായിക കലയുടെയും ലഹരികൾ മാത്രം മതി, ജീവിതത്തോടുള്ള ലഹരികൾ മതി, അല്ലാതെ മയക്കുമരുന്നിൻ്റെ ഡ്രഗ്സിൻ്റെ ലഹരി വേണ്ടേ വേണ്ട. സോ അതിനായി നമുക്ക് ഒത്തുചേരാം, ഒന്നിച്ചു പറയാം, ലെറ്റ്സ് സേ നോ ടു ഡ്രഗ്സ്.
എല്ലാം കൊണ്ടും നല്ലൊരു സായാഹ്നമാണ് ഖത്തറിലെ മലയാളി പ്രേക്ഷകർ ഞങ്ങൾക്കും സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു നൽകിയ ഈ വിസ്മയ വിരുന്ന് നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊള്ളുന്നു. തീർച്ചയായിട്ടും യുവാ അവാർഡ്സ് 2017 നിങ്ങളുടെ മനസ്സിൽ എന്നും ഇടം നേടുന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം ഖത്തറിൽ ഇതിനു മുമ്പും ഷോസ് നടന്നിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു താരനിശ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. ഏതായാലും ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും എല്ലാം ഏഷ്യനെറ്റിലൂടെ നിങ്ങൾക്ക് കാണാം. ആൻഡ് വി ആർ സെയിങ് ബൈ. ആൻഡ് ദിസ് ഇസ് യുവാ അവാർഡ്സ് 2017 സെയിങ് ബൈ. എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര. യെസ്, തുളസി വില്ലാസ് ആൻഡ് അപ്പാർട്ട്മെന്റ്സ് യു അവാർഡ്സ് 2017. അങ്ങനെ നമ്മുടെ ഷോസിലേക്ക്, എന്റർടൈൻമെന്റ് സെഷനിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഏതൊരു ശുഭകാര്യത്തിന് മുമ്പും ഈശ്വര കടാക്ഷം നമുക്ക് കൂടിയേ തീരും അല്ലേ. മൂവിംഗ് ഓൺ ടു എ ഡിവൈൻ പെർഫോമൻസ്, പൂജ ഡാൻസ് ആണ്. സോ ലെറ്റ്സ് ഓൾ എൻജോയ്. അടുത്തതായി ഒരു അടിപൊളി പെർഫോമൻസുമായി നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് നമ്മളുടെയൊക്കെ ഏറ്റവും പ്രിയങ്കരിയായ ഒരു നടി മാത്രമല്ല, പുള്ളിക്കാരത്തിയുടെ സാന്നിധ്യം അറിയിക്കാത്ത ഒരു സ്റ്റേജ് ഷോ, അതിപ്പോൾ നാട്ടിലാണെങ്കിലും പുറത്തായാലും അതുണ്ടാവാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ റെയറാണ്, ബിക്കോസ് ഷീ ഈസ് എ ഫാന്റാബുലസ് ഡാൻസർ. ആൻഡ് അവളുടെ പെർഫോമൻസ് കാണാൻ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ലെറ്റ് മീ വെൽക്കം ഓൺ ടു ദ സ്റ്റേജ് വിത്ത് സൂപ്പർ ഡൂപ്പർ പെർഫോമൻസ്, ഷംന കാസിം. നമ്മുടെ അടുത്ത അവാർഡ് കാറ്റഗറി, ദ നെക്സ്റ്റ് അവാർഡ് കാറ്റഗറി ഈസ് തുളസി വില്ലാസ് ആൻഡ് അപ്പാർട്ട്മെന്റ്സ് യുവ അവാർഡ്സ് 2017. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് അവാർഡ്സ്, യുവ അവാർഡ്സ് 2017. ഇനി നമ്മൾ അടുത്ത കാറ്റഗറി ഓഫ് അവാർഡിലേക്കാണ് കടക്കാൻ പോകുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ. നമ്മളവിടുന്ന് നമ്മളെ പോകുന്നത് ബാഗ്.